തിരുവനന്തപുരം ലക്ഷ്യമിട്ട് കേരളം ലക്ഷ്യമിട്ട് മോദിപ്പട വീണ്ടും കേന്ദ്രത്തിൽ നിന്നും കേരളത്തിൽ ഇറങ്ങുകയാണ്. ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ തലസ്ഥാനത്തെത്തുമ്പോൾ നിർണായകമായ നീക്കങ്ങൾ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ബിജെപി വിട്ട സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖരെ അടക്കം തിരിച്ചുകൊണ്ടുവരാനുള്ള അതിശക്തമായ നടപടികൾക്കൊപ്പം തന്നെ മെട്രോമാൻ ഇ ശ്രീധരനെ അടക്കം സജീവമാക്കുന്ന നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുമോ? സംസ്ഥാനത്തെ ബിജെപി നേതാക്കന്മാരിൽ ആരൊക്കെ പടിക്ക് പുറത്താകും, ആരൊക്കെ അകത്താകും എന്നുള്ള ചോദ്യങ്ങളും സജീവമായി കഴിഞ്ഞു. ഇതിന് തലസ്ഥാനം പ്രസ്റ്റീജ് മണ്ഡലമാണ് ബിജെപിയെ സംബന്ധിച്ച്, മുന്നണികളെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ബിജെപിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ ബിജെപി ദേശീയ അധ്യക്ഷന്റെ നിർണായകമായ നീക്കങ്ങളുമായുള്ള കേരളത്തിലേക്കുള്ള വരവ് ഇടത് വലത് മുന്നണികൾക്ക് ഒരുപോലെ നെഞ്ചിടിപ്പ് കൂട്ടിയിരിക്കുകയാണ്. തലസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും തലസ്ഥാനത്ത് പ്രതിപക്ഷമായ കോൺഗ്രസിനും ചോദ്യങ്ങൾ നിരവധിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് തുടക്കം കുറിച്ച ബിജെപി നേതൃത്വം. ഒരുക്കങ്ങൾ വിലയിരുത്താനും നേതൃത്വത്തിന് നിർദ്ദേശങ്ങൾ നൽകാനും പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ തിങ്കളാഴ്ച തിരുവനന്തപുരത്തെത്തും. തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മുൻപ് തന്നെ തലസ്ഥാനത്ത് ബിജെപി പ്രചാരണം തുടങ്ങുകയാണ്. ഒരു തവണ കൂടി നരേന്ദ്രമോദി സർക്കാർ എന്ന മുദ്രാവാക്യവും ഉയർത്തിക്കൊണ്ട് ചുവരെഴുത്തുകളും പ്രത്യക്ഷപ്പെട്ടു. ബിജെപി ദേശീയ നേതൃത്വം കേരളത്തിൽ ഏറെ പ്രതീക്ഷയോടെ കാണുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. തുടർച്ചയായി രണ്ടാം സ്ഥാനത്തെത്തുന്ന ഇവിടെ വിജയമുറപ്പിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് പാർട്ടിയുടെ ലക്ഷ്യം. നരേന്ദ്രമോദി സർക്കാരിന്റെ 9-ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള വിശാല ജനസഭയാണ് നദ്ദ പങ്കെടുക്കുന്ന പ്രധാന പരിപാടി. തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ ബൂത്ത് ഭാരവാഹികളെയും പങ്കെടുപ്പിച്ചാണ് പരിപാടി നടത്തുന്നത്. സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരെയും പരിപാടിയിൽ പങ്കെടുപ്പിക്കും. ബൂത്തുതല പ്രവർത്തകരെ ദേശീയ പ്രസിഡന്റ് നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രചാരണത്തിന് തുടക്കമിടുന്നത്. കഴിഞ്ഞ 9 വർഷമായി കേന്ദ്രം നടപ്പാക്കുന്ന വികസന പദ്ധതികൾ താഴെത്തട്ടിലെത്തിക്കുക എന്നതാണ് ദേശീയ നേതൃത്വം ലക്ഷ്യമിടുന്നത്. ബൂത്തുതല കമ്മിറ്റികളിൽ നിന്ന് പ്രചാരണം ആരംഭിക്കുക എന്നതും പാർട്ടി ലക്ഷ്യമിടുന്നു. പാർട്ടി നേതാക്കളുമായും പോഷക സംഘടനാ പ്രതിനിധികളുമായും ജെ പി നദ്ദ ചർച്ച നടത്തുന്നുണ്ട്. ജെ പി നദ്ദ 26-ന് രാവിലെ 9-ന് ആറ്റുകാൽ ദേവീക്ഷേത്ര ദർശനം നടത്തും. 9:30-ന് കണ്ണമ്പൂല ചട്ടമ്പിസ്വാമി ജന്മസ്ഥാന ക്ഷേത്രം സന്ദർശിക്കും. കണ്ണമ്പൂലയിലെ ചട്ടമ്പിസ്വാമി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും. 10:30-ന് കവടിയാർ ഉദയ് പാലസിൽ നടക്കുന്ന വിശാല ജനസഭ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. മാത്രമല്ല, പാർട്ടി വിട്ടവരെ തിരികെ കൊണ്ടുവരാൻ ജെ പി നദ്ദ രംഗത്തിറങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നിരിക്കുകയാണ്. കേരളത്തിലെത്തി ജെ പി നദ്ദ വിശദാംശങ്ങൾ തേടും. കേരളത്തിലെ നേതാക്കളുടെ കൊടിഞ്ഞുപോക്കിൽ ബിജെപി ദേശീയ നേതൃത്വം ഇടപെടുമെന്നാണ് റിപ്പോർട്ട്. പാർട്ടി വിട്ടവരെ തിരികെ കൊണ്ടുവരുമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കർ വ്യക്തമാക്കി. കേരളത്തിലെത്തുന്ന ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ വിശദാംശങ്ങൾ തേടും. സിനിമാക്കാരായ രാമസിംഹൻ എന്ന അലി അക്ബർ, രാജസേനൻ, ഭീമൻ രഘു എന്നിവർ ബിജെപിയോട് അകന്നു. നരേന്ദ്രമോദി സർക്കാരിന്റെ 9 വർഷത്തെ ഭരണ നേട്ടങ്ങൾ വിശദീകരിച്ച് രാജ്യമാകെ ജനസമ്പർക്ക പരിപാടി ബിജെപി നടത്തുന്നതിനിടയിലാണ് കേരളത്തിലെ കൊഴിഞ്ഞുപോക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രമുഖരെ പാർട്ടിയിലെത്തിക്കാനുള്ള നീക്കങ്ങൾക്ക് തിരിച്ചടിയേറ്റിരിക്കുകയാണ്. മണിപ്പൂരിലെ സംഘർഷം ക്രൈസ്തവ വിഭാഗങ്ങളെ ഒപ്പം നിർത്താനുള്ള നീക്കങ്ങൾക്ക് പ്രതിബന്ധമായി മെട്രോമാൻ ഇ ശ്രീധരനടക്കം പാർട്ടിയിലെത്തിയ പ്രമുഖർ സജീവമല്ല. ഈ സാഹചര്യത്തിലാണ് ദേശീയ നേതൃത്വം ഇടപെടാനൊരുങ്ങുന്നത്. മുതിർന്ന RSS പ്രചാരകൻ എം ഗണേശനെ മാറ്റി കെ സുഭാഷിന് സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ ചുമതല നൽകിയിരുന്നു. തിരുവനന്തപുരത്ത് എത്തുന്ന ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കും സംഘടനാ തലത്തിലെ പ്രശ്നങ്ങളും അടക്കം വിഷയങ്ങളിൽ വിശദാംശങ്ങൾ തേടും. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.